ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു സോങ് റിയാക്ഷനുമായി. നമ്മൾ ഈ പ്രാവശ്യം വന്നേക്കുന്നത് ആരുടെ സോങ് ആയിട്ടാണ്? സൂര്യയുടെ. അതും 2008 ഇറങ്ങിയ വരണമായൊരു മൂവിയിലെ ഒരു സോങ് ആണ്. സോങ് പറയുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് സോങ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വേണമെങ്കിൽ പറയുവാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് സോങ് എന്ന രീതിയിൽ പറയുന്ന ഒരു സോങ് ആണ്. നമുക്ക് ആദ്യം പാട്ട് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളും സംസാരിക്കാം. போல கரையில நெஞ்சையாட கூடவே வருவாய், யாரோ பாதையில் போவா,
നമ്മള് പണ്ട് നമ്മള് ആ ടൈമിലേക്ക് തിരിച്ചങ്ങ് പോവുക. ഈ ഒരു പർട്ടിക്കുലർ സോങ്സ് ഒക്കെ കാണുമ്പോ ഓബ്വിയസ്ലി നമ്മള് കേട്ട് ആ ടൈമിലൊക്കെ നമ്മളിങ്ങനെ ലൂപ്പിലൊക്കെ ഇരുന്ന് കേൾക്കുന്നൊക്കെയാണ്. നമ്മള് എഫ് എമ്മില് കേൾക്കും. അങ്ങനൊക്കെ സംഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം സൂര്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ചേഞ്ച് ഓവർ. ഇപ്പൊ നമ്മളെടുത്ത് നോക്കുമ്പോൾ എന്നാ ഇപ്പോഴും നമ്മള് വെയിറ്റിംഗ് ആണ് ആ ഒരു ക്യാരക്ടർ ഫുള്ളി നമ്മുടെ മുമ്പിലൊക്കെ ഒന്ന് വരാനായിട്ട്. ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഈവൻ ആ ഒരു സോങ് ഈവൻ ഒരു പെയിൻഫുൾ സോങ് ആണ്. ഇപ്പോഴത്തെ ബ്രേക്കപ്പ് സോങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ പ്രയാസപ്പെടുന്ന ഒരു അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ജോലി അടിച്ചു. പക്ഷെ ഇതിനകത്ത് ആ ഫുൾ ഓണില് ആ പെയിൻ വച്ചോണ്ടാണ് എല്ലാം ചെയ്തുകൊണ്ട് ആ ഒരു പെയിനില് ഇരുന്ന് ചെയ്യുന്ന സഫർ ചെയ്യുന്നതെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ടൈമിൽ ഒരു ആഗ്രഹമായിരുന്നു സൂര്യയുടെ നമുക്ക് മൂവിയുടെ ഒരു സോങ് ചെയ്യണം. അതൊക്കെ ചെയ്തു. പക്ഷെ ഈ ഒരു മൂവിക്ക് കുറേയേറെ പ്രത്യേകതകളുണ്ട്. നമ്മള് കുറച്ച് മൂവീസ് ഒക്കെ ഉണ്ട് നമുക്കത് റിപ്പീറ്റഡ്ലി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു ഗണത്തിൽപ്പെട്ട ഒരു മൂവി തന്നെയാണ് നമ്മുടെ ഈ ഒരു മൂവിയും. എന്താണ് ഇത്രയും എന്താ പറയാ പ്രത്യേകത എന്ന് ചോദിച്ചാൽ കുറേയേറെ പ്രത്യേകതകളുണ്ട്. അതായത് ഒരു കുറെ ഇമോഷൻസ് കാണിക്കുന്നുണ്ട്, കുറെ ഫേസസ് കാണിക്കുന്നുണ്ട്. അതായത് ഓരോ ടൈം പീരീഡിലേക്ക് എൻഡ് ഓഫ് ഓൾസോ ഹൗ എ ബോയ് ബിക്കംസ് എ മാൻ അല്ലേ. അതെ, ആ ഒരു ഡിസ്കവറി, അത് എന്താണ് നമ്മളിൽ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നത്. അത് ആ ഒരു ജേർണി ടീനേജർ മുതല് ഇങ്ങനെ ഒരു പെയിൻ വരുന്നു, ഒരു ലൂസർ ആവുന്നു, ഒരു കൈൻഡ് ഓഫ് അതൊക്കെ നമുക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ലൂസർ ആയിട്ടാണ്. ഒരു റിലേറ്റബിൾ, എല്ലാ മിക്ക ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് പോലെയാണ്. പക്ഷെ അത് മാത്രല്ല, ഇതിനകത്തൊരു ഫാദർ സൺ ഒരു ഒരു മൊമെന്റും കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു കൂൾ പാരന്റിങ് കൈൻഡ് ഓഫ് ആ ഒരു സാധാരണ നമ്മളെല്ലാ മൂവിയിലും അമ്മയും മോനും ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ആണ് കാണുന്നത്. ബട്ട് ഇന്ന് ഈ ഒരു മൂവിനകത്ത് അച്ഛന്റെ റോളാണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്തത്. അതായത് എങ്ങനെയാണ് അച്ഛന്റെ റോൾ എത്രമാത്രം എന്താ പറയാ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ ഒരു ലെസൺ കൂടെ, അതൊരു മോറൽ കൂടെ നമുക്ക് തരും. അതായത് ലൈഫ് മസ്റ്റ് ഗോ ഓൺ ഡിസ്പൈറ്റ് വാട്ട് എവർ കംസ് ടു യുവർ വേ. അത് അത് അതാണ് ഈ ഒരു മൂവിയുടെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്കൊരു മോറൽ കണ്ടുപിടിക്കാൻ പറ്റിയത്. പക്ഷെ ഒരു ചെറുതായിട്ടൊന്ന് നൊസ്റ്റ് വെച്ചുകൊണ്ട് പുറയിലേക്ക്, അതാണ് ആ പാട്ട് കേൾക്കുമ്പോൾ ഈവൻ അതൊരു പെയിൻഫുൾ സോങ് ആണെങ്കിൽ നമ്മൾ അറിയേണ്ടത് നമ്മള് ഞാൻ നേരത്തെ പറയാൻ എനിക്ക് ഒരു ഫേവറേറ്റ് പോർഷൻ ഉണ്ട് അതിനകത്ത് സമീറ റെഡ്ഡി ഡാൻസ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്തൊരു ചേഞ്ചസ് ആണ് സമീറ റെഡ്ഡി. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് നമ്മള് സമീറ റെഡ്ഡി ആണ് സമീറ റെഡ്ഡി ടൈം പാസസ് ടു ഫാസ്റ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇതിനകത്ത്. ബട്ട് നമ്മള് ഇങ്ങനെ ഒരു അടിപൊളി സോങ് കണ്ടപ്പോ നമുക്ക് ഒരു ഫുൾ ഒരു ലൈഫ് ജേർണി. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ല, അതാണ് ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോൾ ഈ ഡ്രഗ്സും സാധനങ്ങളും ഒക്കെ എടുക്കുന്നത് അതൊന്നും ചെയ്യല്ല. അത് ലൈഫിന്റെ ഒരു ജേർണിയാണ്. ബ്രേക്കപ്പ് എൻജോയ് ചെയ്യണം, ലാസ്റ്റിൽ വരുമ്പം നമ്മൾ തന്നെ ചിരിക്കുമല്ലേ. ചിരിച്ചു, കുറെ ചിരിച്ചു. എനിവേ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം.